ഫോട്ടോഷൂട്ടിന്റെ കുറച്ച് ബ്ലോഗേഴ്സ് ആണ് കേട്ടോ, അത് നിങ്ങൾ കാണണം. കാരണം ഞങ്ങള് കുറച്ച് അട്ടിമുളഞ്ഞ ഫോട്ടോഷൂട്ട് ആയിരുന്നു. നമ്മുടെ നവീദ് ആംബ്രോ നമുക്ക് ഫോട്ടോഷൂട്ട് നടത്തി തന്നാണ്. പിന്നെ മഹേഷ് ചേട്ടനും ഉണ്ടായിരുന്നു, പിന്നെ പെങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആ ഓണത്തിന്റെ സമയത്ത് ഒരു വീഡിയോ ക്ലിപ്പും പിന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഇട്ടില്ലേ, അത് കേട്ടാ. പക്ഷെ എല്ലാവരും ആ സമയത്ത് യൂട്യൂബിൽ എല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നു ഓണത്തിന്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ ഇടാൻ പറ്റിയിരുന്നില്ല, കാരണം ഞങ്ങൾ ഓണത്തിന്റെ സമയത്ത് വീട്ടിലായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പെട്ടപ്പോ അത് ഇടാൻ പറ്റിയില്ല. അപ്പൊ നിങ്ങളൊന്ന് കാണിക്കാൻ തോന്നി. ഇന്ന് ഞാൻ ഇങ്ങനെ ഫോണിൽ കുറെ പഴയ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ആക്കുമ്പോൾ അത് കണ്ടപ്പോ ഇങ്ങനെ ഡിലീറ്റ് ആക്കാൻ തോന്നിയില്ല. നിങ്ങളൊന്ന് കാണിച്ചിട്ട് ഡിലീറ്റ് ആക്കാന്ന് വിചാരിച്ചിട്ടില്ലേ. അട്ടേഴ്സോണെ ഇൻട്രോ ഒക്കെ അതിലുണ്ട് കേട്ടോ, നിങ്ങൾ അവിടെ പോയി കണ്ടാൽ. അപ്പൊ നേരെ നിങ്ങൾ പോയി വീഡിയോ കണ്ടിട്ട് പോവാ. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടത്തുള്ള ബെല്ലൈക്കനും കൂടെ ഞെക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് വരും. അപ്പോ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോവാ. നമ്മുടെ ലൊക്കേഷൻ എല്ലാം ഒരു അകപടലം പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നവീദ് എടുത്ത ലൊക്കേഷൻ ആണ്ട്ടാ. നവീദ് ആരാണെന്ന് അറിയാലോ എല്ലാവർക്കും, ആംബ്രോ, ആംബ്രോ ഫോട്ടോഗ്രാഫി. ചേട്ടൻ എന്താന്ന് ചെയ്യാൻ പോകണം, നമുക്ക് നോക്കാം. ആരോ നടന്നു തരുന്നുണ്ട് പാവം കുട്ടി, ക്ഷീണിച്ചിട്ട്. ഗൈസ്, ആന ഫോട്ടോഷൂട്ടിനെ ഒതുങ്ങിയിട്ട് നടക്കാണ് പാവം. അത് തൂക്കി പിടിച്ച് തൂക്കി പിടിച്ച് നടക്കാം. അതിലൊരു ട്വിസ്റ്റ്, ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ കാണിച്ചില്ലേ, ഡ്രസ്സ് എടുത്തിട്ടുണ്ടായില്ല. ഈ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായി, പക്ഷെ ഞങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായില്ല. കോസ്റ്റ്യൂം മാറാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നാണ്. അത് അവർ ചെയ്യാം, അവർ നമ്മൾ സപ്പോർട്ട് ചെയ്തു, ഹെൽപ്പ് ചെയ്തു അല്ലേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ഡയമണ്ട് കപ്പിൾസിന്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നിങ്ങൾക്ക് നമ്മുടെ ഈ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ സൂം ഒന്ന് ഔട്ട് ചെയ്ത് കാണിച്ചോർക്ക്. നമ്മുടെ സ്വന്തം ഫോട്ടോഗ്രാഫേഴ്സ് ആണ് കേട്ടോ. നവീദേ, ഫോട്ടോഗ്രാഫിന്റെ പേരെന്താ? പേരിട്ടിട്ടില്ല. ഫോട്ടോസ് ഇങ്ങനെ കണ്ടിട്ട് പറഞ്ഞു. എപ്പോഴും നിർത്താൻ ശരിയാവണല്ലോ, മോഹം മാറ്റാൻ പറ്റില്ലല്ലോ. എന്റെ ഇത് ഞാൻ വെറുതെ പറയാൻ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞു. ഇതിലെ എല്ലാ വോയിസും കേൾക്കും. ഞാൻ ഇന്നലെ ഓണം പറഞ്ഞാണേ അവളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന അങ്ങനെയല്ലേ. നമ്മുടെ ശരിക്കും ഫോട്ടോഗ്രാഫറാ നവീദ്. നവീദ് പുത്ത കൺസെപ്റ്റും ഇത് പിന്നെ എല്ലാവർക്കും അറിയാന്ന് വിചാരിക്കുന്നു. നമ്മുടെ നവീദ് ടെൻ കാണിച്ചു കൊടുക്കാൻ വരെ ആൾക്കാരുണ്ട്. ഞങ്ങള് ആരും കഴിച്ചിട്ടില്ല പാവങ്ങൾ. ഇവിടെ കട എന്തെങ്കിലും ഉണ്ടോ അടുത്ത്? ഞങ്ങള് പൂവൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പോണേ. അപ്പൊ ഞങ്ങള് ഇതാ പൂവിടാൻ വേണ്ടിട്ട് പൂവൊക്കെ സെറ്റ് ചെയ്യാണ്. ഹലോ, വീണ്ടും ഞങ്ങൾ എത്തി. അയ്യോ, ഇതിലൊക്കെ സുഖമല്ലേ ഗായ്സ്?
പാലക്കാട്ടിലെ മെയിൻ വീഡിയോഗ്രാഫറാണ്, വീഡിയോ ബീറ്റ്സിന്റെ മാനേജറാണ്. നല്ല പിക്ക് കിട്ടിയില്ലേ? ഒന്നര മണിക്കൂർ പൂട്ടിട്ട് ഇവരിട്ട പൂവാണ്. എന്താ ഞാൻ പെൺകുട്ടികളാണത്ര ഒരു പൂടാണ്. അപ്പൊ നമ്മള് സെറ്റാക്കി വെള്ളത്തിന്റെ അടിയിൽ എത്തി. സ്പേസ് ഒന്ന് എടുത്തേക്കൊണ്ട് മഴ വന്നു. അറിയാൻ വീഡിയോ എടുത്തിട്ടോ. ഞാൻ വന്നിട്ട് എത്രാമത്തെ സീറ്റ്? നാലാമത്തെ. അപ്പൊ ഗൈസ്, ഫോട്ടോഷൂട്ടൊക്കെ ഇതാ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സംഭവം എന്താ വെച്ചാൽ, നമുക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും പബ്ലിഷ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓണം കഴിഞ്ഞിട്ട് പബ്ലിഷ് ചെയ്യാട്ടാ ബാക്കി വീഡിയോസ്. ഇങ്ങനെ ഓണത്തിന് പബ്ലിഷ് ചെയ്യാം. ഓണത്തിന് ഒരു അടിപൊളി വീഡിയോ വരുന്നുണ്ട്, അപ്പോൾ അന്ന് കണ്ടാൽ മതി എന്താണ് സംഭവം. നവീതാണ്ടാ മെയിൻ ആള്, ഫോട്ടോഗ്രാഫർ മെയിൻ ആളാണ്. ഞാൻ പ്രത്യേകിച്ച് പൊക്കി പറഞ്ഞിട്ടില്ല എന്ന് വേണ്ടി ഞാൻ പറയണ്ട. ഞാൻ പറയട്ടെ, ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യണ്ടാ. ഇൻസ്റ്റാഗ്രാമിൽ നവീദ ആബ്രോ. ഫോട്ടോഗ്രാഫറോടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കണ്. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ കണ്ടാ, ഇതാണ് ലൊക്കേഷൻ. എവിടാ സ്ഥലം? കറക്റ്റ് ആയിട്ട് സ്ഥലം നമ്മൾ എന്താ പറയാ, മുണ്ടൂർ നൊച്ചുപുള്ളി. അവിടെയാണ് നമ്മൾ എടുത്തോണ്ടിരിക്കണത്. അപ്പൊ ഗൈസ്, വീഡിയോ നമ്മളിപ്പോ വൈൻഡ് പേ പോണ്. കാരണം എന്താ വെച്ചാൽ, ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു അല്ലേ. മൊത്തം നനഞ്ഞിരിക്കണം. ഇനി വീട്ടിൽ പോവുക, ഡ്രസ്സ് മാറ്റാം, ചോറിനാ, കുറച്ച് നേരം റെസ്റ്റ് ഇരിക്കുക, ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം. ഇന്ന് നമ്മുടെ ഉടമ്പണത്തിൻ്റെ ഷൂട്ടാണ്. ഓക്കെ, ഷൂട്ടല്ല, ടെലികാസ്റ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കാണണം. ടാറ്റ. ആ നമ്മുടെ വന്നിട്ടുണ്ട് നമ്മുടെ ക്യാമറമാൻ. അപ്പോൾ റെഡി ട്ടാ ഗൈസ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ എന്താ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഞങ്ങൾ റീൽസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ക്യാമറമാൻ ഇല്ല, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അല്ലേ. ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നിൽ വെച്ച സ്റ്റാൻഡിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ എടുക്കാറുള്ളത്. നല്ലൊരു ക്യാമറമാനെ കണ്ടെങ്കിൽ നമുക്കൊന്ന് കുറച്ച് കഴിവൊക്കെ തെളിയിക്കായിരുന്നു, പക്ഷെ അതിനൊരു അവസരം കിട്ടിയിട്ടില്ല. ചെറിയ വീഡിയോ ആണ്, നമ്മൾ വേണ്ടായിട്ടൊന്നും നടത്തില്ല. അതുകൊണ്ട് ഓർമ്മയിൽ എത്തണം നിൽക്കാൻ വേണ്ടിട്ട് ചെറിയ രീതിക്ക് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ചെയ്തേ ഉള്ളൂ. പിന്നെ കൊറേ കഷ്ടപ്പെട്ടു, പാടത്തെ കൂടെ നടന്നു നടന്ന് മനസ്സിന് ഒരുപാട് ഇളയിപ്പിച്ചു. നമ്മുടെ വീടിന്റെ അടുത്തുള്ള ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ. ലൊക്കേഷൻ ഒക്കെ ഇഷ്ടപ്പെട്ട പറയാ, ഇവിടെ അടുത്തതാണ്. അപ്പൊ നിങ്ങൾ എല്ലാ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഇറ്റ്സ് മീ യുവർ അഖിൽ രാമചന്ദ്രൻ. It's me, your Anne Marie Joseph. Ta-da. Ta-da.